ഞമ്മള് ഈ പാറപ്പെട്ട കുഞ്ഞാറക്കാരാക്കാന്റെ പേരില്ലേ ആ ചെക്കന്റെ കല്യാണത്തിന് ചോറച്ചാറാണ് ഞമ്മള് ഇവന്താണ് ചോറ് തേങ്ങിയോ എന്നിട്ടൊക്കെ ഒരു പരാതി. ചോറ് തേയായിട്ടല്ല സംഭവം, ചോറ് തേങ്ങിട്ടില്ല. അതപ്പോ ഇയാള് ഇന്നോട് നമ്മളെ പേര് കല്യാണുണ്ട്, മോളെ കല്യാണാണ്. ഒരു 10-800 ആള് വരും. അപ്പൊ കുട്ടികളെ വാണ്ടി ഒരു വഴി സാമാനം. ഒരു 200 ആളെന്നുണ്ടെങ്കിൽ ഒരു 1 രൂപ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാവും. എന്നായിക്കോട്ടെ, അങ്ങനെ കുത്തൊക്കെ കൊടുത്ത് സാധനമൊക്കെ വന്ന് കുട്ടനാ അങ്ങനെ സംഗതി മറ്റേ ഇന്റെ പണിക്ക് കഴിഞ്ഞു. ഞാൻ 3 തമ്മാക്കിട്ട് 1 രൂപ ഇന്റെ പണി. ഒരു 9 ഉമ്മന്നെ ഇന്റെ പണി റാത്തായി. ഞാൻ വരെ പോയി വെട്ടനാക്ക് കുടിച്ച് നിന്ന് റെഡിയെ വന്ന്. അപ്പൊ ഏകദേശം എന്താ സെക്കന്മാരാണ് നമ്മളെ ശിഷ്യന്മാര്. അങ്ങനെ അവര് 100 കൊടുക്കുമ്പോ ഇയാളുണ്ട് മണി കണ്ടായിരുന്നു നമ്മളെ കുഞ്ഞാക്കാരൊക്കെ. മൊബൈലിന്റെ വളമ്പണ്ടേ, മൊബൈൽക്ക് വല്ലാത്ത തിക്കൂരപ്പെടുത്ത് വളമ്പായിട്ട് ആളോട്ട് ഓരോരുത്തർ ഇങ്ങനെ വരണുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ പിന്നെ കണ്ടു ഒന്നാമത് 100 ബാങ്കിട്ട് മറ്റേ നിസ്കാരം കഴിഞ്ഞ പാട് കൂറിന്റെ വരി കിട്ടി വരുന്നത് എല്ലാവരും പരിപരിയോട്ട് വരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞാൽ സംഗതി പിന്നെ വളമ്പാൻ പറഞ്ഞു വളമ്പി. അപ്പൊ ഞാനിങ്ങനെ കൊറേ സാറ് എന്നെ മറ്റൊരു വളമ്പണി ഉത്തരം വേഗം നോക്കി ആൾക്കാർ വരുന്നില്ല. ഞാൻ അങ്ങനെ വളമ്പി മുത്ത് ഒന്നാമത് ഇങ്ങനെ വളമ്പാൻ തുടങ്ങി. ഇങ്ങനെ നേരത്തുണ്ട് ഒന്നാമത് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ വിചാരിച്ചാലും ഇതൊരു 700 ഒന്നായിട്ട് വിചാരിച്ചു. ഇത് 700 മണിക്ക് അപ്പൊ കുഞ്ഞരക്കാരൊക്കെ മണ്ണി കണ്ടേ. പിന്നെ സംഗതി പിടുത്തം പെട്ടിട്ട് ഇത് വേഗം വെള്ളം ചൂടാക്കിക്കോ. ആള് കണ്ടമാനം വരുന്നുണ്ട്. നമ്മൾ ഇനി വെള്ളം ചൂടാക്കിയിട്ട് കാര്യമില്ല. ആളിങ്ങനെ കണ്ടമാനം വരുന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ട് വരണ്ടിന്ന് ഈ 600 ആൾക്കല്ല വെക്കല്. ഇനി വെള്ളം ചൂടാക്കിട്ട് കണ്ട ആൾക്കാരൊക്കെ എങ്ങനെ ചോറ് വളർത്തിട്ട് കണ്ട് വെച്ച് വളർത്തുക നടക്കൂല. ആവൂല. ഇപ്പൊ ഇന്ന തെജ്ജാന്ന് വെച്ചു. നമ്മള് ജഡ്ജാനൊന്നുമില്ല. ഇനിയിപ്പോ നമ്മക്ക് എന്തെങ്കിലും ഒരു തരികളെ പൈവിടിപ്പിക്കേണ്ടി വരുന്നത് എന്താ ചോദിച്ച ഞാൻ നിങ്ങള് 4 ആൾക്കാരുണ്ട് വിളിച്ചോളൂ. നമ്മള് തെക്കന്മാരെ തന്നെ മോനും യൂണിസും ഉണ്ട്, മറ്റേ അവോക്കരുണ്ട്, പിന്നെ മുസ്തഫണ്ട് എല്ലാരും ഉണ്ട്. ഒപ്പം കൊണ്ട് വന്ന് ഇന്ന് ഞാൻ നിങ്ങൾ ഇങ്ങനെ കൂടി ഇന്നോ ഇന്റെ ഇന്റെ നിന്നോട് ഇങ്ങനെ ചോദിക്കാ നിങ്ങളെന്താ നിങ്ങൾക്ക് അങ്ങനെ തീരെ കുത്തിപ്പെട്ടില്ലേ അങ്ങനെ കട്ടമാണല്ലോ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചാ മതി. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വരൂ എന്ത് എന്തെന്ന് വെച്ച് കണ്ടി. അപ്പൊ ഓരോടുള്ള വർത്താനം ഞാൻ പറഞ്ഞു നിങ്ങളെന്താ. അങ്ങനെ പറഞ്ഞ മാതിരി ഇവർക്ക് കൂടി കൂടി പണ്ടാര റൂമിന്റെ പണ്ടാരന്റെ ചെറുതിന്റെ തന്നെ ആ ചെറുതിന്റെ ഉള്ളിൽ തന്നെ. അപ്പോ തെക്കമ്പലൊക്കെ നിങ്ങൾ എന്തായാലും കാട്ടി ഇങ്ങനെ ചേച്ചാൻ പാടുണ്ടോ അങ്ങനെ മക്കനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ മണത്തറിഞ്ഞ് വന്ന് വന്നിട്ട് പറഞ്ഞു എന്റെ എന്തുണ്ടായി എന്താ പ്രശ്നം. ഞാൻ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് അറിഞ്ഞൂടെ എവിടെ ചാണാക്കുച്ചി അവിടെ വെച്ചത് കപ്പൂസ് ഈ ആട്ടും കൂടും കോഴിക്കൂടും ഇതിന്റെ ഇടയിൽ എങ്ങനെ മനസ്സമ്മ ചോറക്കില് നടക്കുവോ. അപ്പൊ ഞാൻ ഈ ഇറച്ചിക്കൊട്ട ഇങ്ങനെ കേൾക്കുമ്പോ ഇറച്ചി കേൾക്കുമ്പോ പെച്ചക്കാണ് ആദ്യം ഞങ്ങൾ 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് കേൾക്കുമ്പോള് ഈ ചാണകുജിക്ക് കണ്ടാച്ചിട്ട് ഞാൻ ഈ കക്കൂസിനെ എടുത്ത് ഇറച്ചി നോക്കിയത് ഈ ഹാലാക്ക് എടുക്കണത് അച്ഛാ പറ്റിന് 3 കണ്ടോ ആരോട് പറഞ്ഞിട്ട് പെട്ടെന്ന് കപ്പുപ്പിടി വാരി കണ്ടി വളർത്തിക്കിട്ട് കുറച്ച് എന്നിട്ടെന്താ അപ്പൊ തന്നെ ചൂടാത്തിന്റെ ഗതി കണ്ടി ദേഹി കൊട്ടേക്ക് ആര് കണ്ടിട്ടില്ല ഞങ്ങള് ഞാൻ പറഞ്ഞ ആരോട് പറയണ്ടെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അതല്ലാതെ അത് കുട്ടികളൊന്നും നല്ല തെക്കിപ്പാണ് എന്തെങ്കിലും മണങ്ങളിൽ വെച്ചോളൂ എന്തെങ്കിലും മണം ഉണ്ടെന്നോ എന്തല്ല ഇത് ഇങ്ങോട്ട് പറഞ്ഞപ്പോ ആൾക്കാർക്ക് എന്തോ ഒരു ഇതേ ദൂരെ ഒരു നോക്കാനൊക്കെ വരുന്ന വരുത്തിന് തോന്നി എല്ലാം കൊണ്ട് കേട്ടിലാകേണ്ടി വരോന്ന് വരാൻ തോന്നി. അത് ആൾക്കാർ ഇങ്ങനെ ഇതിങ്ങനെ ഇതാണ് പരന്ന കഞ്ഞാൽ പന്തലിൽ അപ്പൊണ്ട് ആർക്കും ചോറ് വെക്കും പിന്നെ വെള്ളം ചൂടാക്കണം പിന്നെ ഇറച്ചി കൊണ്ടുവരണോ ഒന്നും വേണ്ടല്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ 1-20 ഇട്ട് വെച്ചാൽ ഈ 10-3000 2500 അത്ര ആള് വന്നിട്ട് അവർക്കൊക്കെ തേങ്ങി തേങ്ങി എന്ന് പറഞ്ഞ ആരും ചോറ് വെച്ചിട്ട് എല്ലാവർക്കും മരമെടുത്തിനെ കൊറേ ചോറ് വറ്റിയായി കൊറേ ഞാനും കൊണ്ടുപോയി